ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ദിവസത്തിന്റെ തുടക്കമാണിത്. രാവിലെ തന്നെ അല്ല ഉച്ചയോടടുത്ത് തന്നെ ബൈക്കുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ നീതുവാണ്. അപ്പൊ ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും നീതുവിന്റെ കയ്യിൽ കൂടുള്ളതായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. തയ്യക്കടയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ വണ്ടി നിർത്താൻ പറഞ്ഞു. തുറക്കാത്ത തയ്യക്കടയുടെ ഫ്രണ്ടിലിരുന്ന ചാക്കിന്റെ സൈഡിൽ ആ കൂട് കൊണ്ട വെച്ചു. കയ്യിലുള്ള കൂടിൻ്റെ അകത്ത് അമ്മ കൊടുത്തു വിട്ട തുണിയാണ്. കുറയ്ക്കാനോ കൂട്ടാനോ തയ്യക്കടയെ കൊടുക്കാനായിട്ട് കൊടുത്തു വിട്ടതാണ്. എന്തായാലും തയ്ക്കുന്ന ആളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കൂട് വെച്ചിട്ടുള്ള കാര്യം. ഇനി ആ ചാക്കിൻ്റെ ഉടമസ്ഥൻ വന്ന് ആ കൂടും കൂടി എടുത്തുകൊണ്ട് പോകുമെന്നുള്ള ഡൗട്ടാണ്. ഇപ്പം സഞ്ചാരം ട്രാവൽ ക്ലബിൻ്റെ ഇവൻറ്റ് പങ്കെടുക്കാനായിട്ടാണ് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ളത്. ഇടുക്കിയിലാണ് സംഭവം നടക്കുന്നത്. ഇടുക്കിയിലെ കാൽവരി മൗണ്ടിൽ വെച്ചിട്ടാണ് ഇവൻറ്റ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് നേരെ കുട്ടിക്കാനം പിടിക്കണം. അവിടെയാണ് റിപ്പോർട്ടിംഗ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. കുട്ടിക്കാനത്തേക്ക് ഇനി 10-37 കിലോമീറ്ററും ക്യാമ്പിലേക്ക് 10-82 കിലോമീറ്ററും ഉണ്ട് ദൂരം. ഇനി പമ്പി കയറി പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് വെച്ചപ്പോഴത്തേനും അത്യാവശ്യം നല്ല തിരക്ക്. എന്നാൽ പിന്നെ മുണ്ടക്കയത്ത് എന്നിട്ട് ഇനി പെട്രോൾ അടിക്കാമെന്ന് കരുതി. മുണ്ടക്കയം എത്തി, പെട്രോൾ അടിച്ചു, ഇനി നേരെ ഹൈറേഞ്ച് പിടിക്കണം. ഹൈറേഞ്ചിൻ്റെ തുടക്കം 11:30. 1:30 കുട്ടിക്കാനത്തെ റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് എന്തായാലും എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുട്ടിക്കാനത്തറായി, നല്ല ദാഹമുണ്ട്, കുറച്ച് വെള്ളം വാങ്ങിക്കണം, കുറച്ച് നേരം വിശ്രമിക്കണം, ശേഷം യാത്ര തുടരണം. നല്ല വെയിലുണ്ട്, എങ്കിലും ചെറിയൊരു തണുപ്പും ഉണ്ട്. ഹൈറേഞ്ച് യാത്ര ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വ്യൂ പോയിന്റുകളിൽ എത്തുമ്പോൾ വണ്ടി നിർത്തി കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. വളഞ്ഞെങ്ങാനും എത്തി. ഈ വഴി എപ്പോൾ പോയാലും എവിടെ പോയാലും വളഞ്ഞെങ്ങാനത്ത് ഇറങ്ങി വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കണ്ടതിന് ശേഷമേ യാത്ര തുടരാറുള്ളൂ. ഇപ്പോൾ വെള്ളച്ചാട്ടമൊന്നുമില്ല, മൊത്തം ഉണങ്ങി കിടക്കുവാണ്, വേനലായതുകൊണ്ട്. പക്ഷേ ധാരാളം കുരങ്ങന്മാരുണ്ട്, എല്ലാ വണ്ടികളിലും ഒക്കെ കയറി ഇറങ്ങി നോക്കി നടക്കുന്നുണ്ട്. വെള്ളച്ചാട്ടമൊക്കെ കാണാനായിട്ട് ഇവിടെ വഴിയരികിൽ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ, അല്ലെങ്കിൽ കാറൊക്കെ ആണെങ്കിൽ വണ്ടിയുടെ ഗ്ലാസ് പൂട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ വണ്ടിക്കകത്ത് ഒന്നും കാണാനുള്ള സാധ്യത കുറവാണ്. എല്ലാ യുവമാരും അടിച്ചുകൊണ്ട് പോകും. 12:30 ആയപ്പോഴേക്കും കുട്ടിക്കാനത്തെത്തി. 1:30 റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുള്ളതെങ്കിലും 1 മണിക്കൂർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. കുട്ടിക്കാനത്ത് നിന്നും 10-50 കിലോമീറ്റർ ഉണ്ട് ക്യാമ്പ് സൈറ്റിലേക്ക്. കുട്ടിക്കാനം കട്ടപ്പന റോഡിലേക്ക് കയറിയപ്പോൾ തന്നെ അപ്സലും ടീമും വഴിയിൽ നിൽക്കുന്നത് കണ്ടു. അപ്സല് സഞ്ചാരം ടീമിൻ്റെ STCയുടെ പ്രധാന അഡ്മിനാണ്. റിപ്പോർട്ടിംഗ് പോയിന്റിലേക്ക് പോവാണ്. കുട്ടിക്കാനത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ് റിപ്പോർട്ടിംഗ് പോയിന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ടിംഗ് പോയിന്റിൽ എത്തിയപ്പോഴേക്കും കുറച്ചുപേരൊക്കെ റിപ്പോർട്ടിംഗ് പോയിന്റിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞിരുന്നു. ഒന്നര കഴിഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങിയിരുന്നു. ഇപ്രാവശ്യവും 2 ടീമായിട്ടാണ് STC ഇവൻറ്റ് സംഘടിപ്പിച്ചിരുന്നത്. ഓഫ് റോഡ് പോയ ടീം ഓഫ് റോഡിംഗ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 2:30 ആയപ്പോഴേക്കും റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം പോകുന്നത് അയ്യപ്പം കോവിലേക്കാണ്. അതിനുശേഷം ടെൻറ്റ് ക്യാമ്പിലേക്ക് പോകാമെന്നാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ 44 പേരാണ് ഈവെൻറ്റിൽ പങ്കെടുക്കുന്നത്. എന്നെയും നിധുവിനെയും കൂട്ടി 46 പേര്. ഗ്രൂപ്പ് റൈഡ് ആയതുകൊണ്ട് തന്നെ വളരെ പതിയെ മാത്രമാണ് റൈഡ് ചെയ്യുന്നത്. മറ്റാർക്കും, യാത്രക്കാർക്കോ വാഹനങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഉണ്ടാകാത്ത രീതിക്കാണ് റൈഡ് ചെയ്യുന്നത്. അങ്ങനെ അയ്യപ്പൻ കോവിലെത്തി. ഇനി ഏകദേശം 1 മണിക്കൂർ നേരത്തോളം ഇവിടെ വിശ്രമമാണ്. അയ്യപ്പൻ കോവിലിൽ അത്യാവശ്യം കാഴ്ചകളൊക്കെ ഉണ്ട്, പിന്നെ ഒരു തൂക്കുപാലമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതെല്ലാം നടന്ന് കണ്ട് ആസ്വദിച്ച് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള സമയമുണ്ട് ഇവിടെ. KSRTCയിലെ വിനോദയാത്രയ്ക്ക് വന്ന മറ്റൊരു ടീമാണ്. അവർ എല്ലാവരും കൈയൊക്കെ പൊക്കി എല്ലാവരെയും വിഷൊക്കെ ചെയ്തിട്ടാണ് പോയത്. പിന്നെ വന്ന എല്ലാവരും കൂടെ നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു, പരസ്പരം പരിചയപ്പെട്ടു. ശേഷം ക്യാമ്പിലേക്ക് റൈഡ് ആരംഭിച്ചു. അയ്യപ്പൻ കോവിലിൽ നിന്നും ഏകദേശം 21 കിലോമീറ്റർ ഉണ്ട് ക്യാമ്പ് സൈറ്റിലേക്ക്. അതായത് ഏകദേശം 3/4 മണിക്കൂർ യാത്ര. ഏകദേശം 5-5.5 മണിയോടുകൂടി എല്ലാവരും ക്യാമ്പ് സൈറ്റിലെത്തി. ഇതല്ല ക്യാമ്പ്, ഇത് ക്യാമ്പിൻ്റെ റിസപ്ഷനാണ്. കാൽവരി മൗണ്ടിലുള്ള യാത്ര എന്ന് പറയുന്ന ക്യാമ്പിലാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ വരുന്നത്. ക്യാമ്പിലേക്ക് അല്പം ട്രക്ക് ചെയ്ത് പോകാനുണ്ട്. സൺസെറ്റ് ആകാറായതുകൊണ്ട് തന്നെ ക്യാമ്പിലെത്തി എത്രയും പെട്ടെന്ന് സൺസെറ്റ് കാണാനുള്ള ധൃതിയിലായിരുന്നു എല്ലാവരും. ക്യാമ്പിൽ നിന്നുള്ള കാഴ്ച മനോഹരമാണ്, പ്രത്യേകിച്ച് സൺസെറ്റിലും സൺറൈസിലും. വൈകുന്നേരം ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല തണുപ്പ് വന്നു തുടങ്ങിയിരുന്നു. ക്യാമ്പിലെത്തിയതോടെ എല്ലാവരും നല്ല ഉഷാറായി. അങ്ങനെ സൺസെറ്റായി. എല്ലാവരും ഇന്നിവിടെ കൂടുന്നുണ്ടെങ്കിലും ഞാനും നീതും തിരിച്ചു പോവുകയാണ്. നാട്ടിൽ വന്നിട്ട് കുറച്ച് കാര്യം കൂടിയുണ്ട്. നാട്ടിലെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് അവിടെ പോകാമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതായിരുന്നു. അതുമല്ല സഞ്ചാരത്തിൻ്റെ, അതായത് നമ്മുടെ STC സഞ്ചാരം ട്രാവൽ ക്ലബിൻ്റെ ഇവൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നമ്മൾക്ക് ഉണ്ടായിരുന്ന സ്ലോട്ട്സ് എല്ലാം ഓൾറെഡി ബുക്ക്ഡായി പോയിട്ടുണ്ട്. ഞാൻ സഞ്ചാരത്തിൻ്റെ ഒരു അഡ്മിൻ ആണെങ്കിലും ഓൾറെഡി ഇപ്പം നിലവിലെ ഈ ക്യാമ്പിൽ സഞ്ചാരത്തിൻ്റെ 5-6 അഡ്മിൻസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിലവിലെ എനിക്ക് ഫ്രീ ആകാൻ പറ്റും, ഉത്സവം കൂടാനും പറ്റും. അപ്പം ഇന്ന് രാത്രിയിൽ ഏകദേശം 10 മണിയോടുകൂടി മാത്രമേ വീട്ടിലെത്തത്തുള്ളൂ. 10 മണിക്ക് ശേഷം ഇനി അമ്പലത്തിലേക്കും പോകണം. അപ്പം മൊത്തത്തിലൊരു ബിസി ഷെഡ്യൂളായിരുന്നു ഇന്നത്തെ ഉണ്ടായിരുന്നത്. 6:30 ഒക്കെ ആയപ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. വഴിയിലെ ഏതോ പള്ളിയിലെ പ്രദക്ഷിണം നടക്കുന്നു. അങ്ങനെ പ്രദക്ഷിണം എല്ലാം കണ്ട് 8 മണിയോടുകൂടി കുട്ടിക്കാനത്തെത്തി.
നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ബൈക്ക് ഓടിക്കുമ്പോഴത്തേനും നല്ല കിടുകിട വിറയ്ക്കുന്ന തണുപ്പാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടിക്കാനത്തുള്ള ഓപ്പൺ കിച്ചണിൽ കയറി അത്യാവശ്യം നല്ലപോലെ ഒന്ന് കഴിച്ചു. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പിന്നെ ഇപ്പോഴാണ് പിന്നീട് ഫുഡ് കഴിക്കുന്നത്. 9 മണി കഴിഞ്ഞതോടെ ഹൈ റേഞ്ച് ഇറങ്ങി തുടങ്ങി. ഇനി ഏകദേശം ഒരു 10-40 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക് എത്താനായിട്ട്. എന്തായാലും 10 മണിയോടുകൂടി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 10 മണിയോടുകൂടി കാഞ്ഞിരപ്പള്ളിയിലെത്തി. ഇനി വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇനി അമ്പലത്തിലേക്ക് പോകണം. സമയം 10:30 ആയി. വീട്ടിൽ പോയി ഫ്രഷായി ഇനി നേരെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ റോഡിലെ തിരക്കെല്ലാം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിലെത്തി വണ്ടി പാർക്ക് ചെയ്തു. ഗാനമേള കേൾക്കാനുള്ള ഓട്ടോവാണ് നീതുയി ഓടുന്നത്. നല്ല തിരക്കുണ്ട്. ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കാണണമെന്നാണ് നീതുവിൻ്റെ ആഗ്രഹം. പക്ഷേ നടക്കുമെന്ന് തോന്നില്ല, കാരണം അതുപോലെ നല്ല തിരക്കാണ്. ജസ്റ്റ് എവിടെയെങ്കിലും നിന്ന് കേട്ടാലായി എന്നുള്ളതേ ഉള്ളൂ. നല്ല തിരക്ക് കാരണം ഞാൻ നീതുവിനെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലാക്കിയിട്ട് അമ്പലത്തിൻ്റെ പരിസരത്തൂടി അതിലെ ഇതിലേക്ക് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് ചെന്നു. അപ്പോഴേക്കും കണ്ട കാഴ്ച ഒരു കസേരയൊക്കെ എടുത്തിട്ട് നീതു സ്റ്റേജിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഗാനമേള കേൾക്കുന്നതാണ്. പുച്ഛത്തോടെ എനിക്കൊരു ഹായും തന്നു. 12:00 കഴിഞ്ഞപ്പോഴേക്കും ഗാനമേള ഇടയ്ക്ക് വെച്ച് നിർത്തി വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോഴും ഗാനമേള അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എങ്കിലും നീതുവിന് വരാനൊരു മനസ്സില്ലായിരുന്നു. ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയതാണ്. നല്ല ക്ഷീണമുണ്ട്. രാവിലെ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ ഇനി നല്ലൊരു ഉറക്കം ഉറങ്ങണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ. സീ യു സൂൺ.